എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇനി രണ്ടാഴ്ച തിഹാർ ജയിലിലായിരിക്കും വസതി. കെജ്രിവാളിനെ ഈ മാസം 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഡൽഹി റോസ് അവന്യൂ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ച അവസാനിച്ചതോടെ കെജ്രിവാളിനെ തിഹാർ ജയിലിലേക്ക് മാറ്റുന്നത്. വീട്ടിലെ ഭക്ഷണം, മരുന്ന്, പുസ്തകങ്ങൾ എന്നിവ ജയിലിൽ എത്തിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് കെജ്രിവാൾ പ്രത്യേക അപേക്ഷ നൽകിയിരുന്നു. കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയച്ചതോടെയാണ് തിഹാറിലെ ജയിൽ നമ്പർ 2 ഒരു സെല്ലിലേക്ക് കെജ്രിവാൾ എത്തുന്നത്. മറ്റേതൊരു സാധാരണ തടവുകാരനെയും പോലെ കെജ്രിവാളിനെ പരിഗണിക്കുമെന്നാണ് ജയിൽ അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രിയുടെ സെല്ലിലെ CCTV ക്യാമറകളിലൂടെ 24 മണിക്കൂറും നിരീക്ഷണം തുടരുമെന്നും ജയിൽ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. AAP ദേശീയ കൺവീനർക്ക് തന്റെ കുടുംബാംഗങ്ങളുമായി എല്ലാ ദിവസവും 5 മിനിറ്റ് ഫോണിൽ സംസാരിക്കാൻ അനുമതിയുണ്ട്. കെജ്രിവാളിന്റെ കോളുകൾ നിയമപ്രകാരം റെക്കോർഡ് ചെയ്യും. ഒപ്പം ആഴ്ചയിൽ 2 തവണ കുടുംബാംഗങ്ങളുമായി വീഡിയോ കോൾ ചെയ്യാനും കെജ്രിവാളിനെ അനുവദിക്കും. പ്രമേഹ രോഗിയായ കെജ്രിവാളിന് കോടതിയുടെ ഉത്തരവ് പ്രകാരം വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാനും അനുമതിയുണ്ട്. ഇതേ കേസിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അറസ്റ്റിലായ AAP നേതാവ് സഞ്ജയ് സിംഗ് നേരത്തെ ജയിൽ നമ്പർ 2 തടവിൽ കഴിഞ്ഞിരുന്നുവെങ്കിലും അടുത്തിടെ സഞ്ജയ് സിംഗിനെ 5 ജയിലിലേക്ക് മാറ്റി. കെജ്രിവാളിന്റെ മുൻ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി മനീഷ് സിസോദിയ ജയിലിൽ 1 BRS നേതാവ് കെ കവിത വനിതാ വിഭാഗത്തിലെ 6 ജയിലിലുമാണ് ഉള്ളത്. അരവിന്ദ് കെജ്രിവാളിനും മറ്റു തടവുകാരെ പോലെ രാവിലെ 6:30 തന്നെയാണ് ദിവസം ആരംഭിക്കുക. ചായയും പ്രഭാത ഭക്ഷണത്തിന് കുറച്ച് ബ്രെഡുമാണ് ഭക്ഷണം. ജയിലിൽ 10:30 to 11 ഇടയിലാണ് ഉച്ചഭക്ഷണം. അതിൽ പയർ, പച്ചക്കറി ഭക്ഷണത്തിനൊപ്പം 5 അല്ലെങ്കിൽ ചോറ് എന്നിവ ഉണ്ടാകും. ഉച്ചഭക്ഷണത്തിന് ശേഷം മറ്റു തടവുകാരെ പോലെ ഉച്ച മുതൽ 3 കെജ്രിവാളിനെ സെല്ലിൽ പൂട്ടിയിടും. 3:30 ഒരു ചായയും 2 നൽകും. വേണമെങ്കിൽ വൈകിട്ട് 4 അഭിഭാഷകരെ കാണാം. വൈകുന്നേരം 5:30 കെജ്രിവാളിന് അത്താഴം നൽകുക. തുടർന്ന് രാത്രി 7 വീണ്ടും ലോക്കപ്പ് ചെയ്യും. മറ്റ് തടവുകാരെ പോലെ ജയിലിനുള്ളിൽ രാവിലെ 5 രാത്രി 11 ടെലിവിഷൻ കാണാനും കെജ്രിവാളിന് അവസരമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കെജ്രിവാളിനെ 15 ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. ഇഡി കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് ഡൽഹി റോസ് അവന്യൂ കോടതി ഇത് സംബന്ധിച്ച് വിധി പറയുന്നത്. നന്ദി.